ഹായ് ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സോണിയ. സ്റ്റാർ സിംഗർ സീസൺ 3 2008 വിന്നർ ആയിരുന്നു. എല്ലാവർക്കും അറിയാം, സ്റ്റാർ സിംഗർ ദി എപ്പിക് ഷോ സീസൺ 8 ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ചെറിയൊരു ഗ്യാപ്പിന് ശേഷം തുടങ്ങിയ ഒരു സീസണാണ് സീസൺ 8. അതുപോലെ ലോകമെമ്പാടുമുള്ള എല്ലാ സംഗീത പ്രേമികളും കാത്തിരുന്ന് പ്രതീക്ഷിച്ചിരുന്ന ഒരു സീസൺ കൂടിയാണ് സീസൺ 8. സീസൺ 8 നമുക്ക് ഒരുപാട് മികച്ച കഴിവുറ്റ സിംഗേഴ്സിനെ തന്നെ കിട്ടിയിരിക്കുന്നത്. അത്ര വെയിറ്റ് ചെയ്താലും നമുക്ക് ടാലന്റഡ് സിംഗേഴ്സിനെ തന്നെ കിട്ടി. എന്തായാലും ഈ കുറച്ച് ദിവസത്തെ ലൈവിൽ നമ്മൾ സ്റ്റാർ സിംഗർ സീസൺ 8 കണ്ടസ്റ്റന്റ്സിനെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അവരുടെ പാട്ടിലൊക്കെ നമ്മൾ ടി വിയിൽ കാണുന്നുണ്ട് എങ്കിലും അവരോടുള്ള കൂടുതലുള്ള വിശേഷങ്ങളും സ്റ്റാർ സിംഗറിന്റെ വിശേഷങ്ങളും ഒക്കെ അറിയാനായിട്ടാണ് നമ്മൾ ഈ ലൈവ് വരുന്നത്. അപ്പൊ ഇന്നത്തെ ലൈവില് നമ്മുടെ കൂടെ രണ്ട് പെൺ പ്രതിഭകളെയാണ് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പൊ നമുക്കൊരു വെൽക്കം ചെയ്യാം. അഞ്ജലി സുരേഷ്. ഹലോ ചേച്ചി. ഹായ് അഞ്ജലി, സുഖമാണോ? സുഖം ചേച്ചിക്കോ? എനിക്ക് പരമസുഖം. ഓക്കെ, അപ്പം അഞ്ജലി നമുക്ക് അടുത്ത ആളെയും കൂടെ ഇൻവൈറ്റ് ചെയ്യാം. യെസ്, വെൽക്കം ചെയ്യാം. ഓക്കെ, എല്ലാർ സാരംഗി. ഹായ് ചേച്ചി. ഹായ് സാരംഗി, വെൽക്കം. താങ്ക് യു ചേച്ചി. എന്തൊക്കെയുണ്ട് വിശേഷം? സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, ഭയങ്കര സ്വീറ്റ് ആയിട്ടാ സംസാരിക്കുന്നത് തുടക്കം തന്നെ. ഓക്കെ, അപ്പം ഓരോരുത്തരായിട്ട് പറ സ്റ്റാർ സിംഗർ സീസൺ 8 വിശേഷങ്ങൾ എന്തൊക്കെയാന്ന് നമുക്കൊന്ന് കേക്കാലോ. അഞ്ജലി പറഞ്ഞു. ശരി, സ്റ്റാർ സിംഗറിൽ കേറിയ തന്നെയാണ് ഏറ്റവും വലിയ വിശേഷം. ഒട്ടും എക്സ്പെക്ട് ചെയ്തിരുന്നതല്ല ഓഡിഷന് കിട്ടുന്നൊക്കെ ഉള്ളത്. അതന്നെ പരമ സന്തോഷം തരുന്ന കാര്യം. പിന്നെ സ്റ്റാർ സിംഗറിൽ കയറിയിട്ടുള്ള ഓരോ മൊമെന്റ്സും അത്രയും സ്പെഷ്യൽ ആണ്. ഓരോ പെർഫോമൻസും അത്രയും സ്പെഷ്യൽ ആയിട്ട് തോന്നും. ഓക്കെ ഓക്കെ ഓക്കെ, സൂപ്പർ. സാരംഗി, കിട്ടുമെന്ന് പ്രതീക്ഷിച്ച എനിക്ക് മറ്റേ ആദ്യം കേറിയ കുറച്ച് ടെൻഷൻ ഒക്കെ ഉണ്ടായിരുന്നു, ഭയങ്കര പേടിയായിരുന്നു. ആണല്ലേ, ഓഡിഷൻ ഒക്കെ പോകുമ്പോ ഭയങ്കര ടെൻഷൻ ആയിരുന്നു അല്ലേ? ആ ടെൻഷൻ ആയിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല. ഇപ്പൊ കുഴപ്പമില്ല, കാരണം ഇപ്പൊ നമ്മള് സ്റ്റേജുമായിട്ടൊന്ന് പൊരുത്തപ്പെട്ട് തുടങ്ങി അല്ലേ. ആദ്യം അത്രയും വലിയൊരു ഇത് നമ്മള് ലൈഫില് ഒട്ടും പ്രതീക്ഷിക്കാത്ത, അതുപോലെ തന്നെ നമ്മൾ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു വേദിയും കൂടെയാണ് സ്റ്റാർ സിംഗർ പോലെയുള്ള ഒരു വലിയൊരു ഷോ അല്ലേ. അപ്പൊ നമുക്ക് ലൈഫിൽ കിട്ടിയതിൽ അത് നമ്മള് മാക്സിമം യൂട്ടിലൈസ് ചെയ്യണം. അപ്പൊ ഈ പേടിയൊക്കെ എന്തായാലും മാറ്റി വെച്ചിട്ട് നല്ല കോൺഫിഡന്റ് ആയിട്ട് അടുത്തടുത്ത റൗണ്ടിലൊക്കെ പാടാൻ സാധിക്കട്ടെ. അപ്പൊ എന്തായാലും നിങ്ങളുടെ സ്ഥലം എവിടെയാണെന്ന് രണ്ടുപേരും പറഞ്ഞ പ്രേക്ഷകരും കൂടെ അറിയട്ടെ, രണ്ടുപേരുടെയും സ്ഥലം. അഞ്ജലി. എന്റെ സ്ഥലം, ഞാൻ ഒറ്റപ്പാലത്ത് നിന്നാണ് വരുന്നത്, പാലക്കാട് ഒറ്റപ്പാലമാണ് എന്റെ സ്വദേശം. ഓക്കെ, അവിടുന്ന് വരുന്നു. ഞാനിപ്പോ ബിടെക് തേർഡ് ഇയർ വിദ്യാർത്ഥിനിയാണ്. ഓക്കെ, തൃശ്ശൂരാണ് പഠിക്കുന്നത്. ഓക്കെ, പാട്ട് പഠിക്കുന്നത് ആരടുത്താണ്? പാട്ട് ഇപ്പൊ ഞാനൊരു 1-2 ഇയേഴ്സ് ആയിട്ട് ജസ്റ്റ് ഒന്നൊരു ബ്രേക്ക് എടുത്തേക്കാണ്. എന്റെ ഞാൻ 12th വരെ അബ്രോഡ് ആയിരുന്നു, UAE. അത് കഴിഞ്ഞിട്ട് ഞാൻ എഞ്ചിനീയറിംഗ് പഠനത്തിന് വേണ്ടിട്ട് നാട്ടിൽ വന്നതാണ്. അപ്പൊ ഇപ്പൊ ഇനി റീസ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. ഞാൻ ദുബായിലായിരുന്നു പഠിച്ചോണ്ടിരുന്നത്. ദുബായിലെ നമ്മുടെ ഫ്രണ്ട്സും ദുബായിലുള്ള ഫാൻസ് ഒക്കെ കാണാറുണ്ടോ? പാട്ടുകളൊക്കെ എല്ലാരും ശ്രദ്ധിക്കാറുണ്ടല്ലേ? യെസ് യെസ്, ഫ്രണ്ട്സ് ഒക്കെ എല്ലാരും മെസ്സേജ് ഒക്കെ ചെയ്യാറുണ്ട്, വിളിക്കാറുണ്ട്. ചെയ്യുന്നുണ്ട്. ഓക്കെ ഓക്കെ, എന്തായാലും സൂപ്പർ. സാരംഗി പറ, അപ്പം സാരംഗിയുടെ സ്വന്തം സ്ഥലം? കൊല്ലം. 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 കൊല്ലം പഠിക്കുന്നത്? കൊല്ലത്ത് എവിടെയാണ് നമ്മൾ പഠിക്കുന്നത്? കൊല്ലത്ത് വിമല ഹൃദയ സ്കൂളില്. വിമല ഹൃദയ. ഓക്കെ ഓക്കെ, പാട്ട് പഠിക്കുന്നതും അവിടെ തന്നെ അല്ലേ? അല്ല, പപ്പ പപ്പ പഠിപ്പിക്കുന്നത്. കൊച്ചിലോട്ട് പപ്പാനെ പഠിപ്പിക്കുന്നത്. കൊച്ചിലെ തൊട്ട് പപ്പ പഠിപ്പിക്കുന്നത്. ഓക്കെ, ഒത്തിരി സന്തോഷം. പേരിൽ തന്നെ ആ ഒരു സംഗീതം, സംഗീതത്തിന്റെ ഒരു ധ്വനി ഉണ്ടല്ലോ, സാരംഗി ഇൻസ്ട്രുമെന്റ്. അപ്പൊ നമുക്ക് കേൾക്കുമ്പോ തന്നെ അറിയാം, സാരംഗി എന്ന് വിളിക്കുമ്പോൾ തന്നെ ചോദിക്കല്ലേ പാട്ടുകാരെയാണോ. ഒത്തിരി സന്തോഷം. എങ്കിലും ഇത്ര നേരം സംസാരിച്ചല്ലോ, സ്ഥലങ്ങളെല്ലാം പറഞ്ഞു. നമുക്ക് എപ്പോഴും ഉള്ള പോലെ എല്ലാവരുടെയും എല്ലാ കണ്ടസ്റ്റന്റ്സും ഞാൻ ചോദിക്കുന്നതാണ്, നിങ്ങളുടെ ഫേവറേറ്റ് സോങ് പാടി തന്നെ തുടങ്ങാം ഈ ഒരു ലൈവ്. അഞ്ജലി പാടിക്കും. യെസ് ചേച്ചി, ഫേവറേറ്റ് സോങ് എന്ന് പറയുമ്പോൾ എല്ലാരെയും പോലെ ഭയങ്കര ടഫാണ്. അങ്ങനെ ഒരു സോങ് എടുക്കാൻ പെട്ടെന്ന് മനസ്സിൽ വരുന്ന ഒരു പാട്ട് ഞാൻ. ആനിമിഷത്തിന്റെ ഞാനൊരാവണി തെന്നലായി മാറി, ആനിമിഷത്തിന്റെ
സൂപ്പർ, നല്ല ടഫായിട്ടുള്ള പാട്ടാണ്. കേൾക്കുമ്പോ നമുക്ക് ഭയങ്കര സിമ്പിൾ ആയിട്ട് തോന്നുന്നു അല്ലെ ഈ പാട്ട്, ജാനകിയമ്മ പാടിയ പാട്ട്. പക്ഷെ പാടാനും അതിന്റെ കൊറേ അനുപല്ലവി ചരണത്തിലൊക്കെ ഇനിയും കൊറേ സംഗതികളൊക്കെ ഉണ്ട്. അതൊക്കെ സ്റ്റേജിൽ നമ്മള് പാടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാ. അത് ആ അത് തന്നെ, എനിക്ക് ഫുള്ള് കേൾക്കണമെന്നുണ്ട് വേറെ അവസരത്തിൽ മൊത്തവും കേൾക്കാൻ പാട്ട്. ഞാൻ കഴിഞ്ഞ സീസണില് കഴിഞ്ഞ സീസൺ കഴിഞ്ഞ സ്റ്റേജിൽ ഇതായിരുന്നു പാടിയ. ആ ഓക്കെ 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 ആ സൂപ്പർ. അതെ, ഇത് നല്ല കോമ്പറ്റീറ്റീവ് സോങ് ആണ്. അപ്പം എന്തായാലും സാരംഗിയുടെ ഒരു പാട്ട് കേൾക്കാം. നിമിഷം സുവർണ നിമിഷം ഞാൻ തേടി വന്ന നിമിഷം തരുണേ എനിക്കു തരുണേ ഈ ജന്മം ആഹാ സഫലം. നിമിഷം സുവർണ നിമിഷം ഞാൻ തേടി വന്ന നിമിഷം. സൂപ്പർ. നിമിഷം സുവർണ നിമിഷം സോങ്ങിനെ പറ്റി പറയുകയാണെങ്കിൽ എന്റെയും സ്റ്റാർ സിംഗർ സീസണിന്റെ ഫസ്റ്റ് റൗണ്ടിൽ ഞാൻ പാടിയ ഒരു പാട്ടാണ്. ഇപ്പോഴും ഓർമ്മയുണ്ട്, ഒരു റെഡ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഞാൻ പാടിയ ഈ സോങ് നല്ലൊരു ഇമ്പാക്റ്റ് ആയിരുന്നു എനിക്ക് വന്ന് കൊടുക്കാൻ പറ്റിയതിൽ. ഇപ്പൊ എന്തായാലും മോള് ആ പാട്ട് പാടി എന്നെ ആ പഴയ ഓർമ്മകളിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ എനിക്ക് കുറച്ച് ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കാനുണ്ട്. അതിന്റെ കൂട്ടത്തിൽ നമുക്ക് നമ്മുടെ പ്രേക്ഷകരുടെ മെസ്സേജും നോക്കാം. എന്നാലും പഴയ സീസണില്, നമ്മുടെ ഓൾഡ് സീസൺ 7 seasons കഴിഞ്ഞായിരുന്നല്ലോ, അപ്പൊ അതില് നിങ്ങൾക്ക് ഭയങ്കര ഇൻസ്പയറിംഗ് ആയിട്ട് തോന്നിയ സിംഗേഴ്സ് ഇല്ലെങ്കിൽ ഏതെങ്കിലും പാട്ടുകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അഞ്ജലി, കഴിഞ്ഞ സീസൺസില് രേഷ്മ ചേച്ചി സീസൺ, കഴിഞ്ഞ സീസണില് രേഷ്മ ചേച്ചി ഒരുപാട് എനിക്ക് ഒരുപാട് ഇഷ്ടം. ഞാൻ ചോദിച്ചില്ല എന്തായാലും. താങ്ക് യു. ഏത് പാട്ട്, അങ്ങനെ എന്തെങ്കിലും എസ്പെഷ്യലി പാട്ട് എന്തെങ്കിലും ഉണ്ടാവും അവര് പാടിയ? രേഷ്മ ചേച്ചി അഴകുമലരാട് പാടിയ പാട്ട് എനിക്ക് ഭയങ്കര മെമ്മറബിൾ ആയിട്ട്, ഞാൻ ആ എപ്പിസോഡ് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു. ഓക്കെ 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 ഓക്കെ. മോൾക്ക് സാരംഗി? ഞാൻ കൊച്ചാണ്ട് എനിക്ക് അത്ര ഞാൻ കണ്ടിട്ടില്ല അത്ര. അത്രയും കുഞ്ഞായിരുന്നല്ലേ. ഓക്കെ, എന്നാലും ഒരു ഓർമ്മ, വീട്ടിലെ അമ്മയും അച്ഛനും ഒക്കെ ടി വി വെക്കുമ്പം ആ ഒരു ഓർമ്മ ഉണ്ടാവോ? കാണാറുണ്ട്, ടി വിക്ക് അതൊക്കെ കാണാറുണ്ട്. ഓക്കെ ഓക്കെ. എന്നാലും അങ്ങനെ പറയുമ്പോ എനിക്ക് ഭയങ്കര സർപ്രൈസ് ഞാൻ തോന്നുന്നു, ഇത്രയും നാള് കഴിഞ്ഞിട്ടല്ലേ അടുത്തൊരു സീസൺ 8 വന്നത്. ഓക്കെ, പിന്നെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് നിങ്ങൾ പാടിയതിൽ സ്റ്റാർ സിംഗർ വേദിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സോങ് ഏതാ? അഞ്ജലി പറ. സ്റ്റാർ സിംഗറില് ഇത് പറഞ്ഞ പോലെ തന്നെ അഴകുമലരാട് എന്ന് പറഞ്ഞ അത്രയും കടുകെട്ടിയ ഒരു സോങ് ഞാൻ അറ്റംപ്റ്റ് ചെയ്തു. വളരെ നല്ല പോസിറ്റീവ് കമന്റ്സും കിട്ടി. പ്രേക്ഷകരായാലും കുറെ അധികം സപ്പോർട്ട് ഇൻ ടേംസ് ഓഫ് മെസ്സേജസ് എല്ലാതും. വളരെ എനിക്ക് നിറയെ ഫീഡ്ബാക്സ് കിട്ടിയ സോങ് ആയിരുന്നു. അഴകുമലരാടെ പാട്ട് ശരിക്കും എന്റെയും ലൈഫില് എനിക്ക് ഒരു ഒരു എന്താ പറയാ, ഓർത്തിരിക്കാൻ പറ്റിയൊരു മെമ്മറി തന്ന ഒരു പാട്ടാണ്. സ്റ്റാർ സിംഗറിന് ശേഷം ഞാൻ ഒരു പ്രോഗ്രാമില് പാടിയതിന് എനിക്ക് കിട്ടിയ ഒരു അംഗീകാരം, എന്താ അംഗീകാരവും ബ്ലെസ്സിങ്സും ആയിരുന്നു. ജാനകിയമ്മ വന്ന് കെട്ടിപ്പിടിക്കുകയൊക്കെ ചെയ്തായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് അഴകുമലരാടെന്ന് പറഞ്ഞ സോങ് പറയുമ്പോ തന്നെ എനിക്ക് ജാനകിയമ്മ ഓർമ്മ വരും. അതുപോലെ ജാനകിയമ്മയായിട്ട് കോണ്ടാക്ടും ചെയ്യാറുണ്ടായിരുന്നു, ഇടയ്ക്ക് വിളിക്കും, വീഡിയോ കോൾ ഒക്കെ ചെയ്യാറുണ്ട്, മെസ്സേജ് ഒക്കെ ആക്കാറുണ്ട്. അങ്ങനെ വലിയൊരു സിംഗറ് നമ്മുടെ തത്രയും സംസാരിക്കും തന്നെ ഭയങ്കര ഒരു ഇതാ. അപ്പം ആ ഒരു ഓരോ പാട്ട് പറയുമ്പോഴും എനിക്കും ഭയങ്കര അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഇത് തോന്നുന്നു. ഓക്കെ, സാരംഗിക്ക് എങ്ങനെയാണ്, മോളുടെ ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഏതാണ്? ഇനി വരാൻ പോവാല്ലേ. അപ്പൊ എല്ലാ നമ്മുടെ പ്രേക്ഷകരൊക്കെ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്, ഇഷ്ടപ്പെട്ട റൗണ്ട് തകർത്ത് പെർഫോം ചെയ്ത റൗണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ച് മെസ്സേജസ് വായിക്കാം. ഓക്കെ, ലത അമൽ ഹായ് എന്ന് പറഞ്ഞിട്ടുണ്ട്, അനു കൃഷ്ണ ഹായ്, നിഷ
ഹായ് എല്ലാവരും, ഹായ് ഹായ് അയച്ചിട്ടുണ്ട്, ഗുഡ് ലക്ക് എന്ന് അയച്ചിട്ടുണ്ട്. അഞ്ജലി അടുത്ത് കണ്ണോട് കാണുമ്പോഴെല്ലാം പാടാൻ പോകുന്ന രാകേഷ് നായർ ചോദിച്ചിരിക്കുക. ഓക്കെ, ഞാൻ ജസ്റ്റ് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ. കണ്ണോട് കാണുമ്പോഴെല്ലാം തലൈവാ കങ്കൾക്ക് ചൊന്തമില്ലൈ, കങ്കൾക്ക് ചൊന്തമില്ലൈ. കണ്ണോട് മണിയാരായതനാൽ കണ്ണി വിട്ട് പിരിവതില്ലൈ, നീ എണ്ണി വിട്ട് പിരിവതില്ലൈ. സൂപ്പർ. ഞാൻ അടുത്ത തക്കെ 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 അത് പാടും ഇപ്പൊ വിചാരിച്ചു. സൂപ്പർ സൂപ്പർ, നല്ലൊരു സെമി ക്ലാസിക്കൽ സോങ് ആണ്. നിത്യശ്രീ മഹാദേവൻ മാം പാടിയ ഒരു പാട്ടാണ്. ഓക്കെ, അപ്പോ സാറിങ്കി സാറിങ്കി അടുത്ത് ചോദിക്കാം. ഓക്കെ, ആരാണ് കൂടുതൽ അച്ഛനടുത്താ പാട്ട് പഠിക്കുന്നതെന്ന് പറഞ്ഞു, പക്ഷെ എന്നാലും കൂടുതൽ പാട്ടുകൾ സെലക്ട് ചെയ്ത് തരുന്നതും പിന്നെ ഭയങ്കര അത് പാട് അത് പാട് ഇങ്ങനെ പാട് എന്നൊക്കെ പറയുന്നത് ആരാണ് വീട്ടില്? വീട്ടിലെ എല്ലാരും നല്ല സപ്പോർട്ട് തന്നെ ആണല്ലേ. ഓക്കെ ഓക്കെ, ഇപ്പം നമ്മളൊരു റൗണ്ടിൽ ഒരു പാട്ട് എടുത്തു, അപ്പം ആദ്യം നമ്മൾ എടുത്തതിന് ശേഷം പിന്നെ വിചാരിക്കും ഓ കുറച്ചുകൂടെ ടഫായിട്ടുള്ള ഒരു പാട്ട് എടുക്കാം കോമ്പറ്റീഷൻ അല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കാറുണ്ടോ? ഞാൻ സ്വന്തമായിട്ട് തന്നെ വിചാരിക്കാറുണ്ടോ? വിചാരിക്കാറുണ്ടോ? അങ്ങനെ തോന്നിയിട്ടില്ല. ഇല്ല, എടുത്ത പാട്ട് ആ ഇത് എനിക്ക് പെർഫെക്റ്റ് ആണെന്ന് അങ്ങനെ തോന്നും അല്ലേ, ഡബിൾ മൈൻഡ് ഒന്നും ഇല്ല അങ്ങനെ. ഓക്കെ, അപ്പോ മോളുടെ സാരംഗിയുടെ ഒരു പാട്ട് കേൾക്കാം. ഞാൻ സെലക്ട് ചെയ്യണോ? ഓക്കെ, അപ്പൊ നമുക്ക് റിക്വസ്റ്റ് നോക്കാം എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന്. രാജിക ജയപ്രകാശ് സൂപ്പർ എൽ ആർ സാരംഗി സിംഗർ എന്ന് പറഞ്ഞിട്ടുണ്ട്. രമണൻ എ മുണ്ടൂർ പാലക്കാട് നിന്ന് ഒരു പുതിയ പാട്ട് പാടൂന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു പുതിയ പാട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ പാടും, സാരംഗി പാടിക്കും ഒരു പുതിയ പാട്ട്. ലിറിക്സ് എത്ര അറിഞ്ഞൂടാ? എന്തെങ്കിലും ഇല്ല, പുതിയ തന്നെ വേണമെന്നില്ല, മോളുടെ എന്തെങ്കിലും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടും. മൈലാഞ്ചി മൈലാഞ്ചി മാമ നീ മൈലാഞ്ചി കൈയോടോ കാലോടോ പൂസണ്ടി ഏനാജി കണ്ണാടി പോലെ കാതൽ ഉന്നെ കാട്ട് ഇരേടി ലോകം പാത്ത് നിക്കറ കണ്ണാല നീ നൂല വിട്ട് പാക്ക കത്താടിയാക നാലും സുത്തറ സദാ സദാ സന്തോഷമാകറ മനോഹര ഉൻവാസത്ത ഉന്നാലെ നാലു നൂറാകറ. വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പാട്ടാണ് ഇമ്മാൻ സാറിന്റെ, ശ്രേയ ഘോഷാൽ പാടിയ, ശ്രേയാജി പാടിയ പാട്ട് സൂപ്പർ ആയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പം കമൽ അരിമ്പ്ര സൗദിയിൽ നിന്നും എല്ലാവിധ ആശംസകളും നേരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. സുറ, സുറ ഹലോ അഞ്ജലി മാഡം, എനിക്കൊരു പാട്ട് പാടി തരുമോ? തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചിരിയെ, ആ പാട്ട് പാടുമോ? എന്റെ ലിറിക്സ് എനിക്ക് എത്ര അറിയില്ല. ഓക്കെ, കുഴപ്പമില്ല, എടുത്തു വെച്ചോളൂ. പാട്ടിന് ട്യൂൺ അറിയാലോ അല്ലേ, പാട്ടറിയാലോ അല്ലേ? ഓക്കെ, അപ്പൊ ലിറിക്സ് എടുത്തു വെച്ചു, നമുക്ക് അടുത്ത ഇത് നോക്കാം, അടുത്ത പാട്ടുകൾ നോക്കാം. ലെക്സ് ജാൻ, ഹൈ സോണിയ സിസ്റ്റർ, ഐ ലവ് യു സോങ്സ്. സെറിൻ ആന്റണി, ഹായ് അഞ്ജലി. ഹായ് സെറിൻ, എന്റെ ഫ്രണ്ട് ആണ്. ഫ്രണ്ട് അല്ലേ, ഹായ് സെറിൻ. ഓക്കെ, രമണൻ ചേട്ടൻ പഴയകാല പാട്ട് പുതിയ പാട്ട് പാടു കുട്ടികളെ എന്ന് പറയുന്നത്, പഴയ പാട്ട് വേണ്ട പുതിയ പാട്ട് പാടൂന്ന്. ക്യാൻ സമ്മൺ സിംഗ് ജിയാജലെ ഫ്രം ദിൽസേ മൂവി, രാകേഷ് ചോദിച്ചു. ജിയാജലെ ജിയാജലെ ആരെങ്കിലും പാടുവോ? അഞ്ജലി
ഞാൻ ആദ്യം എന്ന തട്ടം പിടിച്ച് അത് പാടിയിട്ട് ആ ഓക്കേ ഞാൻ അത് പാടിക്കാം. തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചിച്ചെടി, തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചിച്ചെടി, വെള്ളിക്കോലു സിന്മേൽ ചുറ്റി പിടിക്കല്ലേ തൊട്ടാവാടി തയ്യേ, തൊട്ടാവാടി തയ്യേ, തൊട്ടാവാടി തയ്യേ, തട്ടം പിടിച്ച് വലിക്കല്ലേ മൈലാഞ്ചി ചെടി. നല്ല രസമുണ്ട്. ഓക്കെ സാരംഗി, അപ്പം ജയജല അറിയാമോ? ലിറിക്സ് എനിക്ക് ഇത്ര അറിഞ്ഞൂടാ. ഓക്കെ അപ്പൊ ഞാൻ ഫോർ ലൈൻസ് പാടിത്തരാം. രാകേഷ് നായർ ഓക്കെ അല്ലേ? ജിയ ജലേ ജാഞ്ചലേ നെനുത്തലേ ധുവ ജലേ ധുവാ ജലേ രാത് ഭർ ധുവാ ജലേ ജനുന 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 സഖീരേ ജിയ ജലേ ജാഞ്ചലേ നെനുത്തലേ धुवा चले धुवा जले रात भर धुवा जले जनुना 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 सखेरे जिया जले जान जले. ओके थैंक यू नागेश नायर. ओके മനോഹരം രമണൻ ചേട്ടൻ പറഞ്ഞു. പിന്നെ ബിനോയ് ഹായ് തരാമോന്ന്, ഹായ് അമ്മു അമ്മു. അഞ്ജലി ഹായ്. അഞ്ജലി മാഡം പ്ലീസ് ആ പാട്ട് പാടും, ഗസൽ എന്തെങ്കിലും പാടാമോ എന്ന് ചോദിക്കും. ഓക്കെ അപ്പൊ എന്തായാലും സാരംഗിയുടെ ഒരു പാട്ട് കേട്ടെ, അഞ്ജലിയിലേക്ക് വരാം അല്ലേ? ചേച്ചി ഗസൽ പാടട്ടെ. അപ്പൊ സാരംഗി ഗസൽ പാടും. ये दिल जो प्यार का एक आशियां था, ये दिल जो प्यार का एक आशियां था, लुटेगा यो कभी सोचा ये दिल जो प्यार का एक आशिया था. वाओ अमेजिंग. थैंक यू. रसा കേക്കാൻ ഗസൽസ് അല്ലെങ്കിൽ കേക്കാൻ ഭയങ്കര രസാലേ നമുക്ക്. പാടാനും ഇഷ്ടമാണ്, പാടാനും നല്ല രസമാണ്, കേട്ടോണ്ടിരിക്കാൻ നല്ല സുഖമാണ്, ഭയങ്കര സുഖമാണ്. അതുപോലെ നമുക്കും എന്തെങ്കിലും ഇംപ്രൈസ് ഒക്കെ ചെയ്യാനും ഒക്കെ സിംഗിങ് കുറച്ചുകൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ഒരു ഒരു സിംഗിങ് ആണ് ഗസൽ അല്ലേ? നിങ്ങളൊക്കെ ഗസലൊക്കെ പാടുന്ന കേൾക്കുമ്പോ ഒത്തിരി സന്തോഷം തോന്നി. അഞ്ജലി നന്ദന ചോദിച്ചു, അഞ്ജലി ചേച്ചി നീ ഹിമമഴയായി പാടാമോ? ഓക്കെ. നീ ഹിമമഴയായി വരൂ, ഹൃദയം അണിവിരലാൽ തൊടൂ, ഈ മിനിനയിൽ സദാ പ്രണയം മഷിയതും ശിലയായി നോക്കി യുഗമേറെ എന്റെ ചിമ്മിടാതെ ജീവനേ അകമേ ദിനമേർന്നിരുന്നോ മലേ
ഉത്സവ്. അപ്പൊ എന്തായാലും എന്റെ സന്തോഷം എന്ന് വെച്ചാൽ ഓരോ സീസണും പോകുന്തോറും ഒരുപാട് ടാലന്റഡ് സിംഗേഴ്സ് ആണ് നമ്മുടെ സ്റ്റാർ സിംഗറിന് കിട്ടുന്നത്. അപ്പൊ ഈ ഒരു വർഷം ഈ ഒരു സീസൺ 8 എക്സ്ട്രാ ഓർഡിനറി സിംഗേഴ്സ് ആണ് നിങ്ങളുടെ ഓരോ ലൈവിലും. ഞാനിപ്പം ഓരോരുത്തരെയും ഞാൻ അവരുടെ പാട്ടുകൾ കേൾക്കുമ്പോഴും ഇപ്പോ ടിവിയിൽ കേൾക്കുന്ന മാത്രമല്ല, നമ്മൾ നേരിട്ട് ഇത്രയും അടുത്ത് നിങ്ങൾ പാടുമ്പോഴോ ആ ഒരു സിംഗിങ്ങിന് നിങ്ങൾ കൊടുക്കുന്ന ആ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടല്ലോ നിങ്ങൾ പാടുമ്പോൾ നമുക്ക് മനസ്സിലാവും. അത് അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, അപ്പം അരുൺ ഗണേശൻ എന്ന് പറഞ്ഞിട്ടൊരു അണ്ണനാണ്, കോയമ്പത്തൂരിൽ നിന്നാണ്. അപ്പോ അദ്ദേഹം ഭയങ്കര സ്റ്റാർ സിംഗർ ഫോളോവർ ആണ്, പണ്ടു മുതല് ചിത്ര ചേച്ചിയുടെ ഭയങ്കര ഒരു ഫാനാണ് അരുൺ ഗണേശൻ. ഹായ് അണ്ണ. അപ്പൊ എന്തായാലും അരുൺ ഗണേശൻ അണ്ണ ഹായ് പറഞ്ഞിട്ടുണ്ട്. ജീവാംശമായി ചോദിച്ചിട്ടുണ്ട് രാധിക രാജേഷ്. അഞ്ജലി ആന്റിയാണ്. ആന്റിയാല്ലേ, ഹായ് ആന്റി. ഓക്കെ, അപ്പം ജീവാംശമായി ഒന്ന് എടുത്ത് വെച്ചോ ആന്റിക്ക് വേണ്ടിയിട്ട്. അപ്പൊ നമ്മുടെ സാരംഗി കുട്ടിയുടെ പാട്ടൊരെണ്ണം അടുത്ത് കേൾക്കാം അല്ലേ. കൊറേ റിക്വസ്റ്റ് ഇങ്ങനെ താഴെ വന്നിട്ടുണ്ട്. സാരംഗി ഒരു പാട്ട് പാടുവോ? ഒന്ന് വിട്ട യാരോ എനിക്കില്ല പാറ് പാറ് എന്നെ കണ്ട് നാനൂനക്കുള്ള ഉറവാക നീയും സേര ഉസരലവേസൂര കാത്ത് പല നൂറ് കോടിയാണ്ട് നിലവല പോട വേണു കൂത്ത് അടിയേ കൂട്ടത്താണ്ടി പറന്ന് വാ വെളിയിലേ. ഓ, ഭയങ്കര രസം. തമിഴ് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് തോന്നുന്നല്ലേ സാരംഗിക്ക്. സാരംഗി ഒരു വലിയ BTS ഫാനാണ്. ആരാ? BTSന്റെ വലിയൊരു ഫാനാണ്. അപ്പൊ കൊറിയൻ സോങ്സും ഭയങ്കര ഇഷ്ടമാണ് സാരംഗി. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ ഒരു സോങ് കേക്കാം? കൊറിയനാ? അതെ. അടിക്കോ, നമ്മുടെ പ്രേക്ഷകർക്ക് കേക്കട്ടെ. Jukki molla so pada gadalyo Kama kumna so sipu no mudo Simi nejinin giga seru gay Hey, take my hands now You are the cause of my euphoria Euphoria, euphoria You are the cause of my euphoria. Thank you. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പൊ എന്തായാലും സ്റ്റാർ സിംഗറില് ഇത് അതർ ലാംഗ്വേജ് ഏതെങ്കിലും റൗണ്ടില് പെർഫോം ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടോ? ഇതുവരെ ഇല്ല. അപ്പൊ അങ്ങനെ ഒരു റൗണ്ട് വന്നാൽ എന്തായാലും എടുത്ത് ഒരു തകർക്കാം അല്ലേ നമുക്ക് അല്ലേ. ഓക്കെ, അപ്പം അഞ്ജലി ജീവാംശമായി അല്ലേ പാടാന്ന് പറഞ്ഞത്? അതെ അതെ. ജീവാംശമായി താനേ കാലങ്ങൾ മുന്നേ വന്നു ആത്മാവിനുള്ളിൽ ഈറൻ തോമഞ്ഞ തോരാതെ പെയ്തു നീ പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി നീ കാൽപാടു തേടി ആരാരും കാണാ മനസ്സിൻ ചിറകിൽ ഒളിച്ച മോഹം പൊൻപീലിയായി മഴ പോലെ ുരാഗം ഒരു കാറ്റ പോലെ സൂപ്പർ. അഞ്ജലിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോ എല്ലാ റേഞ്ചിലും അങ്ങ് എടുത്തങ്ങ് പാടിക്കോളൂ അല്ലെ, അങ്ങനെ പ്രശ്നമൊന്നുമില്ല അല്ലെ. ഭയങ്കര അങ്ങ് ഇപ്പൊ മെയിൻ സിംഗേഴ്സ് അങ്ങ് അങ്ങറ്റത്തെ പിച്ചിലൊക്കെ പാടിയതാണെങ്കിൽ എടുത്ത് പാടിക്കോളൂ. അപ്പോ അഞ്ജലി ഹായ്, പ്രിയ രാജ ഹായ്, അഞ്ജലി ബോലേരെ പപ്പി ഹരാ പാടാമോ ചോദിച്ചിട്ടുണ്ടായിരുന്നു.
ഓക്കെ, പ്രിയ ആന്റി എന്റെ ഫ്രണ്ട് അശ്വതിയുടെ അമ്മയാണ്. എനിക്ക് പ്രിയ ആന്റിയെ കുറിച്ച് ഒരു മെമ്മറി പറയാനാണെങ്കിൽ, എന്റെ ഒരു കോമ്പറ്റീഷന് വേണ്ടിയിട്ട് പെട്ടെന്ന് വന്നൊരു കോമ്പറ്റീഷൻ ആയിരുന്നു. അപ്പൊ അതിനുവേണ്ടി ഞാനൊരു പാട്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാൻ വേണ്ടി ഇരിക്കുമ്പോ പെട്ടെന്ന് വാണിയമ്മയുടെ ഈ പാട്ട് കൊണ്ടുവന്നു, അഞ്ജലി ഇത് പാടിയാൽ മതി, സെറ്റ് ആയിരിക്കും. എന്നിട്ട് എനിക്ക് പ്രൈസ് പഠിച്ചു. അപ്പോ ആന്റിക്ക് എല്ലാ താങ്ക്സ്. ഇപ്പോഴും ആ മെമ്മറി ഓർക്കുന്നു. അപ്പോ നേനുഷ ദർശി ഗജൻ, നേനുഷ വന്നിട്ട് ലണ്ടനിൽ നിന്നാണ്, എന്റെ സ്റ്റുഡന്റ് ആണ്. അപ്പോ സൂപ്പർ തമിഴ് സോങ് സാരംഗി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ആള് തമിഴാണ്. ഓക്കെ, അപ്പം സാരംഗി കണ്ണാന കണ്ണേ പാടുമെന്ന് ചോദിച്ചായിരുന്നു, ഇവിടെ ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കണ്ണാനക്കണ്ണയും ചോദിച്ചു, സുമേഷ് കുമാർ സാരംഗി സുധാമന്ത്രമും പാടുമോന്ന് ചോദിച്ചു. ഏതാ മോൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ളത്? കണ്ണാനക്കണ്ണയാണ്. സുധാമന്ത്രം ചെറുതായിട്ടൊക്കെ അറിയാം, ലാസ്റ്റ് ട്രൈ ചെയ്യാം. പാടിക്കും, പാടി. അടിപൊളി, അടിപൊളി. ഈ പാട്ട് നമ്മൾ ആര് പാടിയാലും ഇങ്ങനെ ഇരിക്കും അല്ലെ, അയ്യോ കൺട്രോൾ ചെയ്ത് ഇങ്ങനെ. കാരണം ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള സംഗതികളും കാര്യങ്ങളൊക്കെ ഉള്ള പാട്ടാണ് നമ്മുടെ ശരത് സാറിന്റെ. അപ്പൊ അത് ഭയങ്കര ശ്രദ്ധിച്ച് പാടേണ്ട ഒരു പാട്ടും കൂടിയല്ലേ. എന്തായാലും മോളുടെ ഈ പ്രായത്തിൽ ഈ പാട്ട് അറ്റൻഡ് ചെയ്തതിൽ ഭയങ്കര സന്തോഷം. ഓക്കെ, അപ്പൊ അഞ്ജലി കുരുക്ക് സിരത്തവളെ പാടുമോന്ന് ചോദിച്ചിട്ടുണ്ട് വിഷ്ണു വിജയൻ. അപ്പൊ എന്തായാലും നമ്മള് ആന്റിയുടെ പാട്ടൊന്ന് പെൻഡിങ് ആണ്. നീത ഗന ബരസി നീത മന പ്യാസ മന പ്യാസ നീത മന തരസി ബോലെ രേ പപി ഹരാ ബോലെ രേ പപി ഹരാ പപി ഹരാ ബോലെ രേ പപി സൂപ്പർ. വാണിയമ്മയുടെ ഭയങ്കര ഹിറ്റായിട്ടുള്ള ഒരു ഹിന്ദി സോങ് അല്ലേ? അതെ അതെ, എല്ലാ കോമ്പറ്റീഷൻസിലും മിക്കവാറും അറ്റംപ്റ്റ് ചെയ്യുന്ന ഒരു പാട്ടാ അല്ലേ? ഭയങ്കര സൂപ്പർ ആയിട്ട് പാടി. രഘു ഉഷു സൂപ്പർ അഞ്ജലി എന്ന് പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു. പിന്നെ പ്രവീൺ ഹരിദാസൻ നീ ഹിമമഴയെ പാടുമോ എന്ന്, അത് ഓൾറെഡി പാടിയായിരുന്നു. പ്രവീൺ എന്റെ അങ്കിൾ ആണ്. ആ ഹായ് അങ്കിൾ. ഹിമമഴയെ അങ്കിള് പാടിയത് കേട്ടില്ലാന്ന് തോന്നുന്നു അല്ലേ. പിന്നെ പുല്ലയ്യ കാവട്ടിയോ, ഹായ് ഗുഡ് ഈവനിങ് ഫ്രം കാവട്ടി പുല്ലയ്യ, പുല്ലയ്യ ഫ്രം ഹൈദരാബാദ്. അഞ്ജു ഹിന്ദി സോങ് എന്തെങ്കിലും പാടുമോ എന്ന് വീണ്ടും ചോദിച്ചിരിക്കുന്നു. ഹിന്ദി എന്തെങ്കിലും ഒന്ന് സെലക്ട് ചെയ്ത് വെച്ചോളൂ. അപ്പോ അടുത്ത മെസ്സേജ് രമണൻ, മനോഹരം സാരംഗി മോളെ ബ്ലാക്ക് പിങ്ക് സോങ്സ് പ്ലീസ് എന്ന്. ഓക്കേ.
Dashi kam kam ni khos light up the sky. Ni dun on her boom ya kiss ya goodbye. She copy you soda cordioni ka. EJ noi hana dun se. Ha, how you like that? Wow. Endo virus. Keton rigana. Ramanan chat natri sandosha and vishwasikino. ഓക്കെ അപ്പൊ എന്തായാലും വേറെ ജോണേഴ്സ് ഒക്കെ ഒരുപാട് ഇങ്ങനെ കേൾക്കും അല്ലെ, വേറെ ഒത്തിരി വെസ്റ്റേൺ പല പല ഇന്റർനാഷണൽ മ്യൂസിക് അല്ലെ. ഓക്കെ ഓക്കെ, രണ്ടുപേരും കേൾക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ ഭയങ്കര സന്തോഷം. അപ്പൊ എന്റെ ഒരു പേഴ്സണൽ ചോദ്യം, ആഫ്റ്റർ സ്റ്റാർ സിംഗർ സീസൺ 8 ശേഷം, പക്ഷെ നിങ്ങൾ എല്ലാവരും ഫൈനൽ വരെ എത്തട്ടെ, വിജയിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ആത്മാർത്ഥമായിട്ട്. പക്ഷെ സ്റ്റാർ സിംഗറിന് ശേഷം ഒരു ലൈഫ് ഉണ്ടാവുമല്ലോ, അങ്ങനെ വന്നാൽ നിങ്ങൾ എന്തായിരിക്കും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? പ്ലേ ബാക്ക് സിംഗിങ് ആയിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്? മ്യൂസിഷ്യൻ മ്യൂസിക് ചെയ്യണം, അങ്ങനെ ഉണ്ടാവും ആഗ്രഹങ്ങൾ? എന്താ ആഗ്രഹം ഉള്ളത്? പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് തന്നെയാണ്. പ്ലേ ബാക്ക് സിംഗിങ് സഹായിക്കട്ടെ. ഓക്കെ ഓക്കെ, മോൾക്കും അത് തന്നെ ആയിരിക്കും. അത് തന്നെ എല്ലാവരുടെയും ഒരു ഡ്രീം ആണല്ലോ. ശരിക്കും സിംഗേഴ്സിനെ സംബന്ധിച്ചിടത്തോളം എല്ലാവർക്കും പെട്ടെന്ന്, ഞാനും കൊച്ചിലെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ എന്റെ അടുത്ത് എത്രാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, 6ാം ക്ലാസ്സിൽ 5ലൊക്കെ പഠിക്കുമ്പോൾ ഇവിടെ ടീച്ചേഴ്സ് ചോദിക്കും ആരാവാൻ ആഗ്രഹം എന്ന് ചോദിക്കുമ്പോൾ അന്നേ പറയായിരുന്നു വലിയ പട്ടേരി ആവണം എന്നൊക്കെ. പക്ഷെ നമുക്ക് സ്റ്റാർ സിംഗർ എന്ന് പറഞ്ഞൊരു വലിയൊരു റിയാലിറ്റി ഷോ നമ്മുടെ ലൈഫിൽ വരുമെന്ന് സത്യം പറഞ്ഞ ഒട്ടും പ്രതീക്ഷിക്കാതെ വന്നൊരു റിയാലിറ്റി ഷോ ആണ്. അതുപോലെ നമ്മൾ വിൻ ചെയ്യുമെന്നോ ഇതുപോലെ ഒരു ഫ്ലാറ്റ് ഒക്കെ കിട്ടുമെന്നോ അങ്ങനെയൊന്നും നമ്മൾ അന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷെ അത് ലൈഫില് ലൈഫ് തന്നെ മാറ്റി മറിച്ച ഒരു പ്രോഗ്രാം ആണ്. സ്റ്റാർ സിംഗറിനോടും ഏഷ്യാനെറ്റിനോടും എന്നും ഒരു കടപ്പാട് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, അതുപോലെ നിങ്ങളുടെ മ്യൂസിക് ഡയറക്ടർ, ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ ആരാണ്? എന്തത്, എനിക്ക് രവീന്ദ്രൻ മാഷിന്റെ സോങ്സ്, എല്ലാ സോങ്സും ഭയങ്കര ഇഷ്ടമാണ്. ഭയങ്കര ആരാധനയാണ് രവീന്ദ്രൻ മാഷിനോട്. ഓക്കെ ഓക്കെ, രവീന്ദ്രൻ മാഷിന്റെ പാട്ട് ഇഷ്ടപ്പെടാത്ത ആരാല്ലേ, എല്ലാവർക്കും ഭയങ്കര. മോൾക്കും മ്യൂസീഷ്യൻ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടർ? ഇമാൻ സാറിനെ ഇഷ്ടമാണ്. ഓക്കെ, അത് ഇമാൻ സാറിന്റെ പാട്ട് പാടിയപ്പോഴെങ്കിൽ തോന്നിയാല്. ശ്രവൺ കെ, സത്യ, സത്യപാൽ, സൂപ്പർ അഞ്ജലി, പിന്നെ നജ്മുദ്ദീൻ, അടിപൊളി മോളൂസ്, രണ്ടുപേരെയും ചേർത്താന്ന് തോന്നുന്നു പറഞ്ഞത്. ലക്ഷ്മി പി എസ്, ഹായ് സാരംഗി, രാജഹംസമേ പാടാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. വരി ലിറിക്സ് ഒക്കെ ഓക്കെ, കുഴപ്പമില്ല, ട്രൈ ചെയ്ത്. രാജഹംസമേ മഴവിൽ കുടിലിൽ സ്നേഹദൂതുമായി വരുമോ, നമ്മളൊരു പാട്ട് അങ്ങനെ പെട്ടെന്ന് കേൾക്കുമ്പോ പാടി വരുമ്പോ നമുക്ക് ആ ഒരു ഫ്ലോ വരും. എന്തായാലും നമ്മള് കേട്ട് പരിചയമുള്ള പാട്ടുകളല്ലേ. അപ്പൊ ഒരു സിംഗറിനെ സംബന്ധിച്ച് എന്റെ വല്യമ്മച്ചിയാ ചോദിച്ചത് ആണല്ലേ, ആ വല്യമ്മച്ചിക്ക് സന്തോഷമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, അപ്പം രാധിക രാജേഷ്, സാരംഗി കുട്ടി ഒരു അടിപൊളി പാട്ട് പാടുമെന്ന് ചോദിച്ചിരിക്കുന്നു. ഓക്കെ, അതെന്തായാലും അഞ്ജലിയുടെ ഒരു പാട്ട് കൂടെ കേട്ടിട്ട് നമുക്ക് അടിപൊളി സോങ് കേൾക്കാം. അടുത്തൊരു രണ്ട് കമന്റ്സ് കൂടെ വായിക്കാം. രമണൻ, നൈസ് ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. രാകേഷ് നായർ, ഹൗ ഡിഡ് യു ഗൈസ് ഫീൽ വൈൽ സിംഗിങ് ഫോർ ദ ഫസ്റ്റ് ടൈം ഇൻ ഫ്രണ്ട് ഓഫ് എ ലെജൻഡറി ജഡ്ജിംഗ് പാനൽ? അയ്യോ ചേച്ചി, അതൊരു എന്താ പറയാ, ഭയങ്കര പ്രിവിലേജ്ഡ് ആയിട്ടൊരു മൊമെന്റ് ആയിരുന്നു. നല്ല പേടി ഉണ്ടായിരുന്നു ഫസ്റ്റ് പെർഫോമൻസ് എന്ന് പറയുമ്പോ, പക്ഷെ മാനേജ് ചെയ്തു. ഫസ്റ്റ് ആ നമ്മുടെ സ്റ്റാർ സിംഗർ വേദിയിലേക്ക് എൻട്രി ചെയ്തപ്പോ പടപടം പടപടം എന്ന് പറഞ്ഞിരിക്കുന്നുണ്ടായിരുന്നോ?
അതെ, ഭയങ്കര നെർവസ് ആയിരുന്നു. ഓക്കെ, അവന് പാടിയതിനു ശേഷം ജഡ്ജസിന്റെ കമന്റ്സ് ഒക്കെ കിട്ടിയതിനു ശേഷം ഒരു ആശ്വാസം അല്ലേ? ഓക്കെ ഓക്കെ. ഇപ്പൊ എന്തായാലും പേടി കാണില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം നിങ്ങൾ അതേ സ്റ്റേജിൽ തന്നെ ഒരു ഫാമിലി പോലെ ഓരോ റൗണ്ട്സും നിങ്ങൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ എന്തായാലും പേടി ഉണ്ടാവില്ല എന്നാ ഞാൻ കരുതുന്നത് അല്ലേ? മോൾക്ക് എങ്ങനെയാ? എനിക്കും ഞാൻ തന്നെ പറഞ്ഞു ഭയങ്കര പേടിയായിരുന്നു. ഓക്കെ, ആദ്യം പറഞ്ഞായിരുന്നല്ലോ പേടിയാണ്. ഇപ്പം ഈ ഒരു ക്വസ്റ്റ്യന് ഒരു ആൻസർ ചെയ്യണമല്ലോ, അപ്പൊ അതാ ഞാൻ വീണ്ടും ഒന്നുകൂടെ ചോദിച്ചത്. ഓക്കെ, ഇപ്പോ അനുപമ വീണ്ടും അഞ്ജു സുൻ റഹാ ഹേ തു പാടുവോ? ഓക്കെ പാടിക്കും. മൻസിലേ रास्ता आए ले जाए इतनी सी इल्तजा, ये मेरी जमानत है तो मेरी अमानत को इरादे कसमे देवा दे मेरी दुआ के इशारों को सहारे दे दिल को ठिकाने दे नए बहाने दे ख्वाबों की बारिशों को मौसम के पैमाने दे अपने कर्म की कर दाए कर दे इधर भी तो निगाहें सुन रहा है ना तू रो रही हो सुन रहा है ना तू क्यों रो रही हूँ मैं यारा. Thank you. Wow. ഒരു സമയത്ത് ഭയങ്കര ഹിറ്റ് സോങ് ആയിരുന്നു അല്ലെ? എവിടെ പോയാലും എല്ലാരും പാടാൻ പറയുന്ന ഒരു പാട്ടായിരുന്നു. ഇപ്പോഴും അത് എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മെലഡി ശ്രേയാജിയുടെ അല്ലേ? ഓക്കെ, അപ്പം രാധിക രാജേഷ് സാരികക്കുട്ടി ഒരു അടിപൊളി പാട്ട് പാടിത്തരുമോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്കൊന്നും വരുന്നില്ല, ഒന്നും വരുന്നില്ല. ഓക്കെ, ഒന്ന് ആലോചിച്ച് വെച്ചോ, ഒരു രണ്ട് കമന്റ്സ് കൂടെ വായിക്കാം. സെറിൻ സെറിൻ വീണ്ടും അഞ്ജലി കണ്ണാനെ കണ്ണേ പാടുമോ ചോദിക്കുന്നു. പിന്നെ രമണൻ ചേട്ടൻ സോണിയ നല്ലൊരു ഹിന്ദി സോങ് പാടുമോ. പിന്നെ ശ്രവൺ കെ സത്യപാൽ അഞ്ജലി രവീന്ദ്ര മാസ്റ്ററോട് ഒരു പാട്ട് പാടുമോ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഏതാ പാടുന്ന? ഞാൻ ഏതോ നിദ്രതെന്ന് പറഞ്ഞ സോങ് പാടും. ഓക്കെ, സൂപ്പർ. ഏതോ നിദ്ര തൻ പൊന്മൈ പേലിൽ ഏഴു വർണ്ണങ്ങളും വീശി തളിരിലത്തുമ്പിൽ നിന്നുതിരും മഴയുടെ ഏകാന്ത സംഗീതമാ മൃദുപദമോടെ മധുമന്ത്രമോടെ അന്നിന്നരികിൽ വന്നു നിന്നോ എന്നെ ഞാനറിഞ്ഞില്ല ഞാനറിഞ്ഞില്ല. സൂപ്പർ സൂപ്പർ സൂപ്പർ. എനിക്ക് ആ ഭാഗം എടുക്കും ഭയങ്കര ഇഷ്ടറിഞ്ഞില്ല ഭയങ്കര രസമല്ലേ? ഓക്കെ, അതിന്റെ ചരണവും എത്ര ഭയങ്കര രസം കേക്കാൻ പാട്ടിന്. ഓക്കെ, അഞ്ജലി സൂപ്പർ എന്ന് പറയുന്നു. സിന്ധു രതീഷ് ഗോപികയെ പാടുവോന്ന്, അഞ്ജലി ഗോപികയെ പാടുവോന്ന് ചോദിക്കുന്നു.
പിന്നെ രമണൻ ചേട്ടൻ മൈ ഫേവറേറ്റ് സോങ് അഞ്ജലി താങ്ക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ പാടിയ പാട്ടാന്ന് തോന്നുന്നു, ഫേവറേറ്റ് ആന്ന് തോന്നുന്നു ചേട്ടന്റെ. ഓക്കെ, അപ്പൊ സാരംഗി ഒരു ഫാസ്റ്റ് പാട്ട് പാടാമെന്ന് പറഞ്ഞായിരുന്നു, മറന്നുപോയോ? സാരേ ഹസേ നച്ചേ ഔവ തുംസെ ഹേ തുംസെ പ്യാർ ഔവ ഔവ നാനൂ നാ മേരി യാർ ഔവ ഔവ തുംസെ ഹേ തുംസെ പ്യാർ. വാവ്, ആ വോയിസിൽ എന്തോ ഒരു ഒരു ടെക്നിക്സ് എല്ലാം ഒളിഞ്ഞു കിടപ്പുണ്ട്, ഭയങ്കര രസമുണ്ട്. ഓരോ പാട്ട് പാടുമ്പോഴും ഭയങ്കര ഡിഫറെന്റ് ഇതാ കേൾക്കുന്നത്. അതൊരു ഭയങ്കര കഴിവാണ് പല പല ഇത് സ്റ്റൈൽ ട്രൈ ചെയ്യുന്നത്. ഇപ്പൊ കൊറിയൻ സോങ് പാടി, വേറെ പല ഭാഷകളിലുള്ള പാട്ടുകളൊക്കെ പാടി, ഒത്തിരി സന്തോഷം. അഭിനവ്, ഹേ അഞ്ജലി, റിയലി ബ്യൂട്ടിഫുൾ വോയിസ്. ഹായ് ചേച്ചിമാരെ എന്ന് പറഞ്ഞിട്ട് വീണ ദേവി വിളിച്ചിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഓക്കെ, എനിക്ക് വേറൊരു ചോദ്യം ചോദിക്കാനുള്ളത്, സ്റ്റാർ സിംഗറിൽ തന്നെ ഈ നമ്മുടെ സീസൺ 8-ൽ തന്നെ നിങ്ങള് ഒരുപാട് ഇഷ്ടപ്പെടുന്ന പാട്ടുകളുണ്ടാവുമല്ലോ. ഇപ്പം ഒത്തിരി പാട്ടിൽ നിങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ടാവും അല്ലേ, കോമ്പറ്റീഷൻ ആയതുകൊണ്ട്. ഒത്തിരി പാട്ടിൽ കയ്യിൽ സ്റ്റോക്ക് വേണോ അല്ലെ, നമ്മളൊരു കോമ്പറ്റീഷന് വരുമ്പോ പെട്ടെന്നായിരിക്കും ഈ ഒരു റൗണ്ടിൽ ഇങ്ങനെ ഒരു പാട്ട് പാടുക എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ പെട്ടെന്ന് സെർച്ച് ചെയ്തെടുക്കുക, അതല്ലാതെ മൈൻഡിലിരിക്കുന്ന കുറെ പാട്ടുകൾ എടുക്കുക. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് ആഗ്രഹിച്ച് ഈ സ്റ്റേജിലേക്ക് ഈ പാട്ടൊന്ന് പാടണം, എനിക്ക് ഈ പാട്ട് പാടണം, സ്റ്റാർ സിംഗർ വേദിയിൽ എനിക്ക് മിസ്സാക്കാൻ പറ്റില്ല ഈ പാട്ട് പാടാം, അങ്ങനെ വിചാരിക്കുന്ന എന്തെങ്കിലും പാട്ടുകളുണ്ടോ? ചേച്ചി, ഞാനത് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഫേവറേറ്റ് സോങ് ടെലികാസ്റ്റ് വരുന്നേ ഉള്ളൂ, അതില് നിബുഡ നിബുഡ എന്ന് പറഞ്ഞ സോങ് ആണ് പാടിയത്. അതെ, അതായിരുന്നു പാടിയത്. അപ്പൊ അതെനിക്ക് ഒരു എവിടെയെങ്കിലും പെർഫോം ചെയ്യണം എന്ന് ഭയങ്കര ആഗ്രഹമുള്ള സോങ് ആയിരുന്നു. പിന്നെ സ്റ്റാർ സിംഗറിൽ കൂടെ കിട്ടിയപ്പോ എന്തായാലും പാടണം എന്ന് വിചാരിച്ചൊരു സോങ് ആയിരുന്നു. അതെല്ലാവർക്കും ഉണ്ടാവും. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴും കുറെ പാട്ടുകൾ അന്ന് എടുത്തു വെച്ചിരുന്നത് കുറെ പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളൊരു ഇതുണ്ട്, എങ്കിലും ഞാൻ കൊടുത്ത പാട്ടിലൊക്കെ നല്ല ഇതായിട്ട് എനിക്ക് ചെയ്യാൻ പറ്റിയെന്ന് ഒരു സന്തോഷമുണ്ട്. മോൾക്ക് അങ്ങനെ എന്തെങ്കിലും പാട്ടുകളുണ്ടോ മനസ്സില്? എനിക്ക് നിഷാശ്രീ പാടുന്നത് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ ഏത് പാട്ടാണ്? നിഷാശ്രീ, നിഷാശ്രീ സാറിന്റെ. ആ ഓക്കെ ഓക്കെ, ആ അതിനി ഉണ്ടല്ലോ, ഒരുപാട് റൗണ്ടുകൾ വരുന്നുണ്ടല്ലോ. ഏതെങ്കിലും ആണല്ലേ. ഓക്കെ ഓക്കെ, എന്തായാലും അത് പാടാൻ ഉള്ള അവസരം കിട്ടട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം. ഓക്കെ, അപ്പം നിങ്ങളുടെ ഒരു രണ്ട് ഫേവറേറ്റ് പാട്ടുകൾ കൂടെ കേൾക്കാം. സാരംഗി ഒരു ഹിന്ദി പാട്ട് പാടുമോ എന്ന് സിന്ധു ജലദീഷ് ചോദിക്കുന്നു. ഇപ്പൊ ഒരു ഹിന്ദി പാടിയായിരുന്നല്ലോ അല്ലേ. അപ്പം ഒരു ക്രിസ്ത്യൻ സോങ്ങും പാടുമോ എന്ന് ചോദിക്കുന്നു. എന്താണ്, ആരെങ്കിലും ഒരാള് പാടും? ഓക്കെ, ഒരു ക്രിസ്ത്യൻ സോങ് പാടുമോ എന്ന് ചോദിച്ചത് ആരാണ്? അശോക് അഞ്ജു വീട്ടിൽ. ഓക്കെ, ഞാൻ ഒരു ഫോർ ലൈൻസ് പാടാം. പൈതലാവച്ചുണർത്തിയ നിങ്ങൾ തൻ ഹൃദയത്തിൽ യേശുനാഥൻ പിറന്നു പൈതലേശുവേ. ഓക്കെ, അശോക് ആണ് ചോദിച്ചത് ക്രിസ്ത്യൻ സോങ് പാടുമോ എന്ന്. പിന്നെ മോഹൻ നായർ, ഹായ് ഹായ്. ഓക്കെ ശരി, അപ്പൊ രണ്ടുപേരുടെ ഒരു പാട്ട് കൂടെ കേൾക്കാം, എന്നിട്ട് നമുക്ക് ഈ ലൈവ് പതുക്കെ അങ്ങ് വൈൻഡപ്പ് ചെയ്യാം. എന്നോട് ഗോപികയും നിൻവരൽ റിക്വസ്റ്റ് ചെയ്തായിരുന്നു, അപ്പൊ ഞാനത് പാടും. ഗോപികര തുമ്പുറം നിവി തുമ്പി വീണയോ ഹൃദയമോ തേനും ജീതേനി ഗോപിക ആ ആ ആ
അടിപൊളി സൂപ്പർ മോള് സാരംഗി ചിത്രാമ്മയുടെ ക്ലാസിക്കൽ ടൈപ്പ് ഒരു പാട്ട് ഓക്കെ പാടി ഭയങ്കര രസമുണ്ട് കേട്ടാ സൂപ്പറായിട്ട് പാടി. അപ്പോ എന്തായാലും ഒരുപാട് സന്തോഷം. രണ്ടുപേരുടെയും പാട്ടുകൾ ഇനിയും കേൾക്കണമെന്ന് എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മുടെ ലൈവിന്റെ ഒരു സമയപരിധി അറിയാലോ അല്ലെ, 7 മണി മുതൽ 8 മണി വരെ ആ ഒരു ഗ്യാപ്പിലാണ് നിങ്ങളുടെ അടുത്തുള്ള നിങ്ങളോടുള്ള വിശേഷങ്ങളും പങ്കിടാനായിട്ടുള്ള ഒരു സമയം. അപ്പൊ എന്തായാലും ഒത്തിരി സന്തോഷം. നിങ്ങളുടെ അടുത്തടുത്ത റൗണ്ടുകള് കേൾക്കാനും ഞാനും കാതോർത്തിരിക്കുകയാണ്. അതോടൊപ്പം നമ്മുടെ പ്രേക്ഷകരും വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഈ സ്റ്റാർ സിംഗർ സീസൺ 8 നിങ്ങൾക്ക് ഒരുപാട് ഒരുപാട് ഉയർച്ചകളും അടുത്തടുത്ത റൗണ്ടിൽ കയറാനായിട്ടുള്ള ഒരുപാട് നല്ല മാർക്കുകളും കിട്ടട്ടെ, ഫൈനൽ വരെ എത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഒത്തിരി സന്തോഷം രണ്ടു പേർക്കും, അഞ്ജലി സുരേഷിനും എല്ലാ സാരംഗിക്കും എന്റെ എല്ലാവിധ ആശംസകളും പ്രാർത്ഥനയും. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ.